ഹായ് ഫ്രണ്ട്സ്, കുക്കറി വേൾഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കോട്ടയംകാരുടെ ഒരു സ്പെഷ്യൽ വിഭവമായ എല്ലാ നാടൻ മത്തിയും പച്ചക്കായും വെച്ച് മത്തി അവിൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് അടുപ്പത്ത് വെച്ച് അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച മത്തി ചട്ടിയിലിട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും രണ്ട് കഷ്ണം കൊടംപുളിയും ചേർത്ത് കൊടുക്കണം. കൊടംപുളി കൂടിപ്പോകരുത്, കൂടിപ്പോയി കഴിഞ്ഞാൽ പുളി കൂടിപ്പോകും. അതുകൊണ്ട് കൊടംപുളി രണ്ട് ഇഞ്ചി തന്നെ മതി. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ തീ കത്തിച്ച് കൊടുക്കാം. ഒന്ന് മൂടി വെക്കുന്നത് നന്നായിരിക്കും. ഇനി ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കാ അരിഞ്ഞ് എടുക്കാം. അരക്കിലോ മത്തിയിലേക്ക് അരക്കിലോ കായയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ എടുത്തു വെച്ച കായ മുഴുവനും എടുത്ത് തൊലി കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞെടുത്ത കായ ഞാൻ കഞ്ഞിവെള്ളത്തിലോട്ടാണ് ഇടുന്നത്. ഇങ്ങനെ ചെയ്താൽ കായയുടെ കറ മുഴുവനായി പോയി കിട്ടും. ചൂടുള്ള കഞ്ഞിവെള്ളത്തിൽ ഇടരുത്, അങ്ങനെ ഇട്ടാൽ കായ കല്ലച്ചു പോവും. അതുകൊണ്ട് തണുത്ത കഞ്ഞിവെള്ളത്തിലേ ഇടാവൂ. തൊലി കളഞ്ഞു വെച്ച ഏത്തയ്ക്ക ഓരോന്നായി എടുത്ത് ഇതുപോലെ നടുകെ കീറി കനമില്ലാതെ അരിഞ്ഞെടുക്കണം. അത് കഞ്ഞിവെള്ളത്തിലോട്ട് തന്നെയാണ് അരിഞ്ഞിടുന്നത്. എല്ലാ ഏത്തയ്ക്കായും ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് അരിഞ്ഞെടുത്ത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഈ കഞ്ഞിവെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകണം. അത് കഴുകിയ ശേഷം നമ്മൾ പച്ചവെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇപ്പോൾ നേരത്തെ അടുപ്പത്ത് വെച്ച മത്തി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ചട്ടിയിലുള്ള മത്തിയും പുളിയും നമുക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. ഇനി ആ ചട്ടിയിലോട്ട് തന്നെ നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ച കായ ഇട്ട് കൊടുക്കാം. കായ വേകാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കായയ്ക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കിത് മൂടി വെക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച മത്തി എടുത്ത് മുള്ള കളഞ്ഞെടുക്കാം. മുള്ള കളഞ്ഞ ശേഷമാണ് നമ്മളിത് കായയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ അത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ മത്തി മുഴുവനായി ഞാൻ മുള്ള കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കായയിലോട്ട് ചേർത്ത് കൊടുക്കാം. അടുപ്പത്ത് വെച്ച ഏത്തയ്ക്ക നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുള്ള കളഞ്ഞു വെച്ച മത്തിയും കൂടെ മാറ്റി വെച്ച പുളിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കോരി വെച്ച ആ അരപ്പിൻ്റെ കൂടെ ഒരിച്ചിരി വെള്ളം കൂടെ കൂട്ടി ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് മൂടി വെക്കാം. ഒരു മുറി തേങ്ങ ഞാൻ ചിരവി എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ അഞ്ച് ചെറിയുള്ളിയും കുറച്ച് കാന്താരിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്.
പച്ചമുളക് ആയാലും കുഴപ്പമില്ല. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് ചേർക്കാം. 8 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് അടുപ്പത്തിരിക്കുന്ന ചട്ടിയിലേക്ക് ചതച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് താളിച്ചൊഴിക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം കറിവേപ്പില, വറ്റൽമുളക് ഇവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് താളിച്ചത് നമ്മുടെ അവിയലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. താളിപ്പ് മുഴുവനും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം. അപ്പം നമ്മുടെ അവിയൽ തയ്യാറായി കഴിഞ്ഞു. നല്ല രുചിയുള്ള ഒരു വിഭവമാണിത്. ചോറുന്നാൽ ഈ കറി മാത്രം മതി. നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.